സിദ്ധു ആ പെണ്ണും മാത്രമല്ല, നീയും വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. അതിന് ദൈവത്തിനോട് നന്ദി പറ. എടി, ഇന്നത്തെ കാലത്ത് ഒരു ആക്സിഡന്റ് നടന്ന അതും വലിയൊരു അപകടമാണെങ്കിൽ പോലീസ് വെറുതെ ഒന്നും എഴുതി തള്ളൂല, കേസാക്കും. മംഗല്യഭാഗ്യത്തിന് തൊട്ടു മുൻപ് വധുവരന്മാർക്ക് ദാരുണാന്ത്യം, അങ്ങനെയായിരിക്കും വാർത്ത വരുന്നത്. നാട്ടിലാകെ സംസാര വിഷയാവും. സിദ്ധു അപർണയുവാണെങ്കിൽ നാലു പേരറിയുന്നവരാ, ഗൗരവമുള്ള അന്വേഷണം നടക്കും. ചിലപ്പോ ക്രൈംബ്രാഞ്ചിന് കേസ് വിടും. വേറെ വണ്ടി വന്നിടിച്ചുണ്ടായ അപകടമൊന്നും അല്ലല്ലോ. പിന്നെ ഞാനെന്തിനാ പേടിക്കുന്നേ? കാറിന്റെ ബ്രേക്കും പോയി, ആക്സിഡന്റ് ഉണ്ടായി, അത്രേ ഉള്ളൂ. അത്രേ അല്ല, കാറിന്റെ ബ്രേക്ക് പോയത് എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കാൻ സയന്റിഫിക് ആയ രീതികളൊക്കെ ഉണ്ട്. പോലീസ് കണ്ടുപിടിക്കും. ആരോ ആസൂത്രണം ചെയ്ത അപകടമാണെന്ന് കണ്ടെത്തും. സംശയിക്കപ്പെടുന്നവരുടെ ലിസ്റ്റുകളും ഉണ്ടാക്കും. ബാക്കി ഞാൻ പറയണ്ടല്ലോ. കല്യാണം മുടക്കാനാണ്, അല്ലാതെ ആളെ കൊല്ലാനല്ല നോക്കേണ്ടത്. കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ട് ശിഷ്ടകാലം അഴിയെണ്ണണമെന്ന് നിനക്ക് ആഗ്രഹമില്ലല്ലോ. അതുകൊണ്ട് നല്ല പോലെ ആലോചിച്ചിട്ട് വേണം എന്തെങ്കിലും ചെയ്യാൻ. അതുപോലെ ഇവിടെ ആർക്ക് സംശയം തോന്നാനും പാടില്ല. വല്ലതും മനസ്സിലാവുന്നുണ്ടോ? സിദ്ധുവിന് ഇങ്ങനെ സംഭവിച്ചതില് ഇനി സംശയമല്ലോ ഉണ്ടാവോ? ഇല്ലെന്ന് വിചാരിക്കാം. സാറേ, എല്ലാം പക്കയാക്കിയിട്ടുണ്ട്. താങ്ക് യു. ഞങ്ങൾ ലേറ്റായോ? കുറച്ച്, സാരല്ല. അതെ, ചേട്ടൻ സഹായിച്ചോണ്ടേ ഞങ്ങളുടെ കാര്യം നടന്നു. അല്ല ചേട്ടാ, അതെ, ഇതിന്റെ പേയ്മെന്റ് എങ്ങനെ? ബില്ല് ഫോണിൽ വരും. ആണോ? ഓൺലൈൻ പേ ചെയ്താ മതി. ഓക്കെ. ടയർ വെട്ടെന്ന് പറഞ്ഞോ? ഏയ്, വേണ്ട വേണ്ട. പിന്നെ സാറേ, ഒരു പ്രശ്നമുണ്ട്. കമ്പനിയുടെ രീതി അനുസരിച്ച് ഞാൻ മൊത്തത്തിൽ വണ്ടി ഒന്ന് ചെക്ക് ചെയ്തു. കുതിരപ്പുറത്തൊന്നും പോവണ്ട. കല്യാണമായിട്ട് വല്ലതും പറ്റിപ്പോയാലേ? ഒന്നാമതേ സമയം മോശം. അപ്പോന്റെ സ്കൂട്ടറിലൊന്നും പോണ്ട, ഇത്രയും ദൂരോ. നല്ല കാര്യമായി പോയി. സേവ് ദ ഡേറ്റിന്റെ ഫോട്ടോസും വീഡിയോ ഒക്കെ എടുക്കേണ്ടതല്ലേ? സ്കൂട്ടറിലായാലേ കാണാൻ അതിന്റേതായ ഒരു രസമൊന്നും ഉണ്ടാവില്ല. സിദ്ധു ഏട്ടാ, കാറിന് പിന്നെ എന്തെങ്കിലും പ്രോബ്ലം ആയോ? കുഴപ്പമായില്ല. തന്നോട് പറയണ്ടെന്ന് കരുതിയതാ, പക്ഷെ പിന്നാലോചിച്ചപ്പോ തോന്നി നീ അറിഞ്ഞിരിക്കണോന്ന്. മെക്കാനിക് എന്നോട് പറഞ്ഞെന്താണെന്നറിയോ? കാറിന്റെ ബ്രേക്ക് കറക്റ്റ് അല്ലായിരുന്നു എന്ന്. ആരോ ബ്രേക്ക് ലൂസാക്കി വെച്ചിരുന്നു. ടയർ പഞ്ചറാവാതെ നമ്മൾ യാത്ര തുടരുന്നെങ്കിൽ ഉറപ്പായിട്ടും അപകടം ഉണ്ടാവുമായിരുന്നു. സത്യമാണോ ഈ പറയുന്നത്? ഈ അടുത്ത് സർവീസ് ചെയ്ത വണ്ടിയാ. അപ്പോ ഇത് ചെറിയ കാര്യമല്ല. ആരാണ് എന്റെ പിന്നിലെന്ന് നിനക്ക് ഊഹിക്കാൻ കഴിയുന്നുണ്ടോ? ഇത് ആദ്യത്തെ അറ്റംപ്റ്റ് അല്ല. നമ്മളൊരിക്കൽ നിന്റെ സ്കൂട്ടറിൽ പോയപ്പോ വേറൊരു വണ്ടി ഒന്നിടിച്ചു. വീട്ടിൽ പൂജ നടത്തിയ ദിവസം തീപിടുത്തം ഉണ്ടായി. ഇപ്പതാ ഇതും. ചേട്ടത്തി അവരുടെ മമ്മയും ഞാൻ ഒരിക്കൽ വോൺ ചെയ്ത, പിന്നെ വീണ്ടും ഇപ്പോ. ശിവേട്ടിന്റെ അറിവോടെ ആയിരിക്കോ ഇതൊക്കെ?
അല്ലെന്ന് ഉറപ്പിച്ചു പറയാൻ മാത്രം നന്മ ശിവേട്ടനിൽ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇതൊക്കെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യമോ? ചെറിയൊരു അപകടം ഉണ്ടാക്കി നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടി ചെയ്ത കാര്യമല്ല. രണ്ടുപേരെ ഒരുമിച്ചില്ലാതാക്കാൻ വേണ്ടിയിട്ടായിരുന്നു അവരുടെ ടാർജ്. ഇതവരുടെ അവസാനത്തെ അറ്റംപ്റ്റ് ആയിരിക്കും. എന്തായാലും നമ്മൾ സൂക്ഷിക്കണം, പ്രത്യേകിച്ച് താൻ. ഞാൻ എന്തായാലും ഇപ്പൊ ഇത് വീട്ടില് പറയുന്നില്ല. ആമയ്ക്ക് വെറുതെ ടെൻഷനാവും. കല്യാണം കഴിഞ്ഞ് ഞാൻ സൊണാലിയിലോട്ടല്ലേ വരുന്നത്. തനിക്ക് പേടിയുണ്ടോ? ചായ എടുക്കട്ടെ മോനെ? അതുകൊള്ളാം. അവര് വയറ് നിറച്ച് അടിച്ച് പെരുക്കിയിട്ട് വരുമായിരിക്കും. അപ്പോഴാ കുഞ്ഞേടെ വക ഒരു ഞഞ്ഞാ ചായ. ഓ പിന്നെ മുരളീകൃഷ്ണന്റെ വീട്ടിലിപ്പോ ആരെങ്കിലും താമസിക്കുന്നുണ്ടോ? നോട്ടത്തിന് ഒരാളുണ്ട്, അകന്ന ബന്ധത്തിലുള്ള ഒരാളാ. അപ്പൊ വീടൊക്കെ അലമ്പായിരിക്കും. അല്ലോ ചാ, നല്ല വൃത്തിയായിട്ട് ഇട്ടിരിക്കുന്നു. അച്ഛന്റെ അമ്മയുടെ പ്രസൻസ് അവിടെ ഉണ്ടെന്നാ അപ്പു പറയുന്നത്. നിനക്കങ്ങനെ തോന്നിയോ? പപ്പ, എനിക്കവരെ അറിയത്തില്ലല്ലോ. എന്നാലും എന്തൊരു പോസിറ്റീവ് എനർജി അവിടെ അനുഭവപ്പെട്ടു. അമ്മയെ കുറിച്ചുള്ള ഓർമ്മകളുള്ളോണ്ട് ആ സെയിം ഫീല് നമുക്ക് ഇവിടെയും കിട്ടാറുണ്ടല്ലോ. അങ്ങനെ ഒരു വീട് അവിടെ ഉള്ളത് നല്ലതാ. ആ നിനക്കും അപ്പൂനും വല്ലപ്പോഴും അവിടെ പോയി തങ്ങാലോ. എന്തിന്? അതിന്റെ ആവശ്യമൊന്നുമില്ല. അല്ല ചേട്ടാ, അതെന്താ അങ്ങനെ പറഞ്ഞു? ഹണിമൂണിന് പുറത്തെവിടെങ്കിലും പോയാലോ? അല്ലെങ്കിൽ ഊട്ടി കിടക്കയല്ലേ. സുജാത ഓർക്കുന്നില്ലേ, നമ്മുടെ മധുവിധു ഊട്ടിയിലായിരുന്നു. ഊട്ടി തണുത്ത് വരച്ചേ, ഒരാഴ്ച ഞാൻ പനിച്ചു കിടക്കുകയായിരുന്നു. അതെ, അതൊന്നും ആരും ഇപ്പൊ പ്ലാൻ ചെയ്യണ്ട. ഒരു വർഷം കഴിയാതെ ഞങ്ങൾ എവിടേക്കും യാത്ര പോകുന്നില്ല. മമ്മിയുടെ ശ്രാദ്ധത്തിന് തിരുനെല്ലി പോയി ബാക്കിയുള്ള കർമ്മങ്ങൾ ചെയ്യണം, എന്നിട്ട് മതിയല്ല. അല്ല മോനെ, സേവ് ദ ഡേറ്റിന്റെ വിശേഷങ്ങൾ പറഞ്ഞില്ലല്ലോ, എങ്ങനെയുണ്ടായിരുന്നു? അത് പിന്നെ ചോദിക്കാനുണ്ടോ? ഇന്നൊരു ചടങ്ങായിട്ട് മാത്രം നടത്തി. പലതവണ ഇവര് സേവ് ദ ഡേറ്റ് കൊണ്ടാടിയതല്ലേ. അതിന്റെ വീഡിയോ ഒന്ന് കാണിച്ചു തരുമോ? അത് കാഞ്ചുവിന്റെ ഫ്രണ്ട്സ് അല്ല അറേഞ്ച് ചെയ്ത്, അവര് അതൊരു വീഡിയോ ആയിട്ട് തരാന്ന് പറഞ്ഞു. എന്നിട്ട് വേണം എനിക്കത് ഫേസ്ബുക്കിൽ ഇടാൻ. നാലു പേര് കാണട്ടെ എന്നെ. അല്ല ചേട്ടത്തി അവിടെ കണ്ടില്ലല്ലോ. അമ്മയുണ്ട്, അമ്മയും മോളും കൂടി. മോളിലെന്തോ ഗൂഢാലോചനയില്ല. സിദ്ധു വന്ന് യാത്രയുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു കാണും. ഇനി നീ താഴേക്ക് ചെല്ല്. അമ്മയും കൂടെ വാ, എനിക്ക് ഒറ്റയ്ക്ക് അവന്റെ അടുത്തേക്ക് ചെല്ലാനൊരു മടി. ഇതാ കുഴപ്പം, നീ സ്മാർട്ടായിട്ട് നിക്കണം. പരിങ്ങിയല്ല അവന് സംശയം ഉണ്ടാകുക. വാ, ഞാനും വരാം. വാ. അതെ, എന്റെ മോളോട് എന്തെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ അതിങ്ങനെയല്ല തീർക്കേണ്ടത്. ഇതാ മമ്മ ഇവന്റെ കുഴപ്പം, ഇവിടുത്തെ സ്ഥിരം പരിപാടിയാ. സൊണാലിന് എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും അതെല്ലാം കൊണ്ടുവന്ന് ഭാവനയുടെ തലയിലോട്ട് കെട്ടിവെക്കും. ഇങ്ങനെ മാനസികമായിട്ട് ഇവളെ പീഡിപ്പിക്കുന്നതിന് നിനക്കെതിരെയാണ് കേസ് കൊടുക്കേണ്ടത്. മനസ്സാജാ അറിയാത്ത കാര്യങ്ങൾ ഇതെല്ലാം കേട്ടോ. ഓക്കെ, അപ്പൊ ചേട്ടത്തിക്ക് അറിയാത്ത കാര്യോ? ഈ മമ്മയാണ്, എനിക്കൊന്നും അറിയത്തില്ല. ദേഷ്യം തോന്നിയ അത് ഞാൻ മുഖത്ത് നോക്കി പറയും. അല്ലാതെ കാറിന്റെ ബ്രേക്ക് അഴിച്ചു വിടുന്നതൊന്നും ഞാനൊന്നും ചെയ്തിട്ടില്ല. എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ. ശരി, എന്നാ പിന്നെ എനിക്ക് മിസ്റ്റേക്ക് പറ്റിയതായിരിക്കൂലേ. അതെ, മോൻ എന്തായാലും കേസ് കൊടുക്കാതിരുന്ന നന്നായി. പക്ഷേ പ്രശ്നം അതല്ല ആന്റി. എന്റെ അപ്പൂന്റെയും പിന്നില് ഞങ്ങളെ അപായപ്പെടുത്തണോന്ന ലക്ഷ്യത്തില് ആരോ ഉണ്ടെന്നുള്ളത് വ്യക്തോ? അതാരാന്ന് കണ്ടുപിടിക്കണ്ടേ? ഇല്ലെങ്കി നാളെ ഇതുപോലുള്ള സംഭവങ്ങൾ ആവർത്തിക്കില്ലേ?
എന്നാ ഇനി സമയം കളയണ്ട, ഹൽദി തുടങ്ങാം നമുക്ക്. ഒന്ന് നിക്കേച്ചി, ആമി ഇങ്ങോട്ടൊന്ന് വരട്ടെ, പ്രാർത്ഥിക്കാൻ പോയിരിക്കുക. ഇത് വിളക്കിന്റെ അടുത്ത് വെച്ചിരുന്ന മഞ്ഞള, ഹൽദിക്ക് ഇതായിക്കോട്ടെ. ഞാനും ഇതെടുത്ത ആമി. അത് തീർന്നിട്ട് എടുക്കാം ഭാവനെ. ആമി തുടങ്ങി വെക്ക്. ചേച്ചിയുടെ മനസ്സിൽ ഇപ്പൊ എന്താന്ന് ഞാൻ പറയട്ടെ. ഇവൾക്ക് വട്ടാണോ എന്നുള്ള സംശയല്ലേ. മോളെ ആഗ്രഹിക്കുന്ന പോലെ വല്ലതും നടക്കൂ. ഞാൻ ആഗ്രഹിക്കുന്നതേ നടക്കൂ. എല്ലാരും അത് കാണാൻ പോവല്ലേ. കാണാൻ പോകുന്ന പൂരത്തെ പറ്റി എന്തിനാ വർണ്ണിച്ച് വഷളാക്കുന്നേ. ഭാവന ചേച്ചി, എന്താ ചേച്ചി, അവക്ക് പണി കൊടുത്തോ? എന്നിട്ട് ശരി, മോചകേ ഉള്ളൂ. ഇതിന് കൊണ്ടൊന്നും ഒരു കാര്യവും നടക്കൂല. മഞ്ഞൾ ഇത് മതിയോ, ഇനിയും വേണോ? ഒന്നാമത് എനിക്ക് ചൊറിച്ചില് മാറിയിട്ടില്ല. അതിന്റെ കൂടെ മമ്മി എന്നെ കളിയാക്കിയതാണോ? കളിയാക്കിയതൊന്നും അല്ല, കാര്യം പറഞ്ഞതാ. ഇനി കളിയാക്കിയെങ്കി അതിന് എന്നെ കുറ്റം പറഞ്ഞ എന്തിനാ? ഇത്രയും നാളായിട്ട് നിന്റെ ഏതെങ്കിലും പ്ലാൻ നടന്നിട്ടുണ്ടോ? എന്നാ പിന്നെ മമ്മിക്ക് അങ്ങ് നടത്തിയ പോരായിരുന്നു? പുളിങ്കൊമ്പാണെന്ന് മനസ്സിലാക്കിയിട്ട് നിന്നെ സൊണാലി ബംഗ്ലാവിൽ മരുമോളായി എത്തിക്കണമെന്നായിരുന്നു എന്റെ ഏറ്റവും വലിയ പ്ലാന്. പുറമേ വലിയ പൊങ്ങച്ചൻ പറയുന്നല്ലാതെ ഇതുപോലൊരു കുടുംബത്തിൽ വന്നു കയറാൻ നമുക്ക് എന്ത് യോഗ്യതയുള്ളത്? എന്നിട്ട് നിന്നെ ഞാനിവിടെ എത്തിച്ചില്ലേ, അത് ചെറിയ കാര്യമാണോ? എന്നിട്ടോ ഇവിടുന്ന് എന്ത് നേട്ടാ നീ ഇതുവരെ ഉണ്ടാക്കിയിട്ടുള്ളത്? ഉള്ളത് പറയുമ്പോ നീ എന്നോട് തുള്ളുന്ന എന്തിനാ? ഇനി വേറെ പരിപാടിക്കൊന്നും പോകാതെ കല്യാണത്തിന് സഹകരിച്ച് നിൽക്കുന്നത് ബുദ്ധിയാണെന്നാ എനിക്ക് തോന്നുന്നത്. എനിക്കൊരു കയ്യബദ്ധം പറ്റി. പക്ഷെ കല്യാണം നടക്കില്ലെന്ന തനുശ്രീ പറയുന്നത് എന്താ അവൾ ഉദ്ദേശിക്കുന്നതെന്ന് ഒരു പിടിയുമില്ല. പക്ഷേ വാശിയിലാണ് തനു. ആർക്കടത്തി വാശി? ഹോസ്പിറ്റൽ എങ്ങനെ പോണോ? വേണമെങ്കിൽ പറയണോട്ടോ. വേണ്ട. ആ നാളെയും കൽത്തോട്ടത്തി പോണ്ടേ? എന്റെ സിസ്റ്ററിന്റെ സ്ഥാനത്ത് നിന്ന് കാര്യങ്ങൾ നോക്കേണ്ടത് ഏട്ടത്തിയാ. അതൊക്കെ അവക്കറിയാം. ആ നാളെ പാട്ടും മറ്റെന്തൊക്കെയോ പരിപാടികളും ഉണ്ട്. ചേട്ടത്തിയുടെ വക എന്തെങ്കിലും സ്പെഷ്യൽ പെർഫോമൻസ് എന്തെങ്കിലുമൊക്കെ ആവാം. എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടോ? ഇല്ല. എന്നാന്ന് ആലോചിച്ചു നോക്ക്. ചെറുക്കന്റെ ഭാഗത്തുനിന്ന് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യൽ ഐറ്റം ഒക്കെ കാണിക്കണ്ടേ? എന്നാ ശരി. ആ അതെ, പ്ലാൻ ചെയ്യുമ്പോ ഇന്നത്തെ പോലെ ഇങ്ങനെ അബദ്ധമൊന്നും പറ്റാതെ നോക്കണം. ഏ അവൻ അതർത്ഥം വെച്ച് പറഞ്ഞതല്ലേ എന്ന് എനിക്കും തോന്നി. നീ ടെൻഷൻ അടിക്കും മോളെ, അതിനുള്ള വകുപ്പുണ്ട് എന്റെ കയ്യില്.
ഇനി ഞാൻ വന്ന കാര്യം പറയാം. ഒന്ന് ഫോൺ ചെയ്ത് പറഞ്ഞാലും മതിയായിരുന്നു, പക്ഷെ ധനശ്രീയെ നേരിൽ വന്ന് കണ്ട് പറയണം എന്ന് തോന്നി. ഈ വരുന്ന 11-ാം തീയതി എന്റെ വിവാഹമാണ്. എന്റെ വീടായ കൽത്തോട്ടത്തിൽ വെച്ച് ഉച്ചയ്ക്ക് 12 മണി കഴിഞ്ഞാണ് മുഹൂർത്തം. ധനശ്രീയെ ഞാൻ എന്റെ നിലയ്ക്ക് പ്രത്യേകമായി ക്ഷണിക്കുന്നു, വരണം. ക്ഷണം ഞാൻ സ്വീകരിക്കുന്നു, പക്ഷേ ഒരു സംശയം ചോദിക്ക്. 11-ാം തീയതി അപർണയുടെ വിവാഹമാണെന്നേ പറഞ്ഞുള്ളൂ, വരനാരാണെന്ന് പറഞ്ഞില്ല. ആര്? ആ ചോദ്യം എനിക്കിഷ്ടപ്പെട്ടു. സിദ്ധുവേട്ടൻ എന്ന സിദ്ധാർത്ഥ് നാരായണൻ, മൂപ്പരാണ് വരൻ. ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടിയല്ല ഞാൻ ക്ഷണിച്ചത്, ഞങ്ങളുടെ കല്യാണം കൂടിയിട്ട് പോവാൻ വേണ്ടിയാണ് തനുശ്രീ ഇവിടെ സ്റ്റേ ചെയ്യുന്നതെന്ന് സിദ്ധുവേട്ടൻ എന്നോട് പറഞ്ഞു. എന്നാലും ഞാനായിട്ട് വന്ന് ക്ഷണിക്കണമല്ലോ. അപർണ ക്ഷണിച്ചാലും ഇല്ലെങ്കിലും ഞാൻ വരുമായിരുന്നു, ഇനിയിപ്പോ വരാതിരിക്കാൻ പറ്റില്ലല്ലോ. നമ്മള് തമ്മിൽ ഇനി ശത്രുതയുടെ കാര്യമില്ലെന്ന എനിക്ക് പറയാനുള്ളത്. ആ പറഞ്ഞതിന്റെ അർത്ഥം ഇതുവരെ ശത്രുത ഉണ്ടായിരുന്നു എന്നാണ്, എനിക്കല്ല അപർണയ്ക്ക്. എന്നിട്ടിപ്പോ ഇയാൾ ഉദ്ദേശിച്ച കൊമ്പിൽ പിടി കിട്ടിയപ്പോ സമാധാനത്തിന്റെ വെള്ളരിപ്രാവനെയും കൊണ്ട് വന്നിരിക്കുന്നു. ശത്രുവിനെ പോലെ വന്ന് ഒളിച്ച് താമസിച്ചത് ആരാണെന്ന് സ്വയം ഒന്ന് ആലോചിച്ചു നോക്ക്. എന്നിൽ നിന്ന് സിദ്ധുവേട്ടനെ അടർത്തി മാറ്റാൻ ശ്രമിച്ചത് ആരാ? ഞങ്ങള് വെറുതെ പ്രേമിച്ച് നടന്നവരൊന്നും അല്ല, വിവാഹ നിശ്ചയം നടത്തി റിംഗ് എക്സ്ചേഞ്ച് കഴിഞ്ഞവരാ. ഒക്കെ ശരിയാണ്, പക്ഷേ ഒരു വലിയ സത്യം നീ മനഃപൂർവ്വം മറക്കുന്നു. സിദ്ധു നിന്റെ വിരലണിയിച്ചു തന്നത് എനിക്കർഹതപ്പെട്ട മോതിരമാ, നീ അത് തട്ടിയെടുക്കുമായിരുന്നു. സിദ്ധുവേട്ടന്റെ ജീവിതത്തിൽ നിന്ന് വർഷങ്ങൾക്ക് മുൻപ് ഇറങ്ങിപ്പോയൊരാള് എവിടെയാണെന്നും അറിയില്ല, ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും ഉറപ്പില്ല. തകർച്ചയിലേക്ക് പോയ ആ മനുഷ്യനെ എന്റെ കൈ പിടിച്ച ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് ഞങ്ങൾ പോലും അറിയാതെ ഞങ്ങൾ തമ്മിൽ അടുത്തതും. കേൾക്കാൻ കൊള്ളാം. തനുശ്രീയുടെ വാക്കുകളില് എപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട്, ഞാൻ സിദ്ധുവേട്ടനെ തട്ടിയെടുത്തു എന്നുള്ളൊരു സൂചന. എന്താ അത് ശരിയല്ലേ? അല്ല, പലപ്പോഴും ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചിട്ടേ ഉള്ളൂ ഞാൻ, പക്ഷേ ഇനിയിപ്പോ നമ്മൾ തമ്മിൽ വാദപ്രതിവാദം നടത്തിയിട്ട് എന്തിനാ? അതുകൊണ്ട് മനസ്സിലുള്ള കരടുകളെല്ലാം മറന്നിട്ട് തനിച്ച് ഞങ്ങളുടെ വിവാഹത്തിന് വരണം. എന്നെ കല്യാണത്തിന് വിളിക്കാൻ നീ തീരുമാനിച്ചതിൽ തന്നെ ഒരു വാശിയുണ്ട്. നല്ല ഉറപ്പുണ്ടോ അപർണയ്ക്ക് വിവാഹം നടക്കുമെന്ന്? നടക്കാതിരിക്കാൻ എന്താ? അതോ തനുശ്രീ എന്തെങ്കിലും മനസ്സിൽ കണ്ടിട്ടുണ്ടോ? നമ്മൾ എന്ത് മനസ്സിൽ കാണാൻ, എവിടെ നിന്നോ വന്ന് എവിടേക്കോ പോകുന്ന ഒരാള്, അതല്ലേ തനുശ്രീയുടെ റോള്? ഞാൻ വീണ്ടും ക്ഷണിക്കോ, വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും വരും, ഞാൻ പങ്കെടുത്തു. നീ എന്തിനാ ഇന്ന് ഇവിടെ വന്നത്? കല്യാണം കാണാൻ ആഗ്രഹമുണ്ട്, അതുകൊണ്ട് ഗസ്റ്റ് ഹൗസിൽ നിൽക്കാൻ അനുവദിക്കണം എന്ന് പറഞ്ഞല്ലേ നീ വീട്ടിൽ നിന്ന് പോയത്. വിവാഹം നാളെയാ, മറന്നിട്ടില്ല. അപർണ്ണ ഗസ്റ്റ് ഹൗസിൽ വന്ന് ക്ഷണിച്ചിരുന്നു. എങ്കിലത് ആ കുട്ടിയുടെ മര്യാദ, നാളെ തനുശ്രീക്ക് കല്യാണത്തിന് വരാൻ ഉദ്ദേശമില്ലേ, അതുകൊണ്ടാണോ തലേ ദിവസം ഒന്ന് കണ്ടിട്ട് പോകാന്ന് തീരുമാനിച്ചത്? അല്ല, പപ്പ ഈ സമയത്ത് ഇവിടെ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. ഞാൻ വന്നത് ഒരു കാര്യം മുൻകൂട്ടി പറഞ്ഞിട്ട് അനുഗ്രഹം വാങ്ങാൻ വേണ്ടിയാ. നാളെ നടക്കാൻ പോകുന്നത് അപർണയുടെ അല്ല, എന്റെ വിവാഹം. സുജാതയ്ക്ക് എന്ത് പറ്റി? ഒരു ജ്യൂസ് കുടിച്ചതേ ഓർമ്മയുള്ളൂ. ഇത് ബി പി എല്ലാം കുറഞ്ഞായിരിക്കും. കുറച്ച് മോര് കലക്കി കൊടുത്തപ്പോഴേ ശരിയായത്. മോര് കുടിച്ചാ ബി പി ശരിയാവൂ? എന്തായാലും സുജാത ഇന്നലെ ചിരിപ്പിച്ചു.
സമ്മാനം 1100 രൂപ ഓൺലൈനായിട്ട് അങ്ങ് പേ ചെയ്യാം. സമ്മാനമൊന്നും വേണ്ട, എനിക്കൊന്ന് വീട്ടിൽ പോയാ മതി. രാവിലെ നേരത്തെ എഴുന്നേറ്റ് വരണ്ടല്ലേ, എന്നാ ചെന്നാട്ടെ. സിദ്ധു എവിടെ? അപ്പൂവിനോട് എന്തോ രഹസ്യം പറയാനുണ്ടെന്ന് അകത്തുണ്ട്. എന്നാ പിന്നെ രഹസ്യം പറഞ്ഞിട്ട് വരട്ടെ, ഒരു 2 മിനിറ്റ് അനുവദിച്ചേക്കാം. ആ 2 മിനിറ്റ് കൊണ്ട് നമുക്കൊരു രഹസ്യം പറഞ്ഞാലോ സുന്ദരയോ? ആമി, തർക്കുത്തരം പറയാന്ന് തോന്നരുത്. മുൻപ് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം ഇത്രയും ബഹളവും ഒരുക്കം ഒക്കെ കാണുമ്പോഴുള്ള ഒരു സംശയമാണ്. ഒരാളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സംഭവം കല്യാണമാണോ? ഒരാളുടെ ഭാവി നിശ്ചയിക്കുന്ന ഒരു കോഴ്സിന് പഠിക്കാൻ പോകുന്നതിനേക്കാളും ഇമ്പോർട്ടൻസ് ഉണ്ടോ അയാളുടെ വിവാഹത്തിന്? ഇപ്പൊ നീ ഇങ്ങനെയൊക്കെ ചോദിക്കും, നാളെ ഒരു കാലത്ത് നീയും എന്നെ പോലെ ഒരു അമ്മയായി കഴിയുമ്പോ മനസ്സിലാവും ആ ചോദ്യത്തിന്റെ അർത്ഥം എന്താണെന്ന്. പഠിക്കാൻ പോകുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നീ പറഞ്ഞില്ലേ? ഒരു കോഴ്സിന് ചേർന്ന് അത് നമുക്ക് ഇണങ്ങുന്നില്ലെന്ന് കണ്ട ഇടയ്ക്ക് വെച്ച് നിർത്തി വേറെന്തേലും പഠിക്കാൻ പോവാം. കല്യാണത്തിന്റെ കാര്യത്തില് അത് പറ്റുമോ? പറ്റും. പുറം രാജ്യങ്ങളിലെ പോലെ ആണും പെണ്ണും കൊറേ കാലം ഒരുമിച്ചങ്ങ് ജീവിച്ചു നോക്കുക, തമ്മിൽ ഇണങ്ങുമെങ്കിൽ കല്യാണം. എന്നിട്ടും അവരുടെ നാട്ടിലല്ലേ ഇഷ്ടം പോലെ ഡിവോഴ്സ് നടക്കുന്നത്. അതുകൊണ്ട് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാണ് കല്യാണം. അതോടെ ജീവിതം മറ്റൊരു വഴിയിലേക്ക് കടക്കുക. അതുവരെ നമ്മൾ തനിച്ചുള്ള യാത്രയാ, പിന്നെ രണ്ടുപേര് ചേർന്നുള്ള യാത്രയാ. ഇന്ന് വരെ നീ എന്റെ മോള് മാത്രമായിരുന്നു, നാളെ മുതല് സിദ്ധുവിന്റെ ഭാര്യ കൂടിയാ. താലി ആഭരണോ അലങ്കാരോ ഒന്നുമല്ല, ഉത്തരവാദിത്വമാ, ഒരു പെണ്ണിന്റെ അഭിമാനമാ. രാവിലെ നേരത്തെ എഴുന്നേക്കണ്ടല്ലേ, മോള് കിടന്ന് ഉറങ്ങാൻ നോക്ക്. അതെ, നാളെ മുതല് കാഞ്ചു ആമിക്ക് കൂട്ടായിട്ട് ഇവിടെ വന്ന് കിടക്കും. അതൊന്നും വേണ്ട, അവൾക്ക് രാത്രി പഠിക്കാനൊക്കെ കാണും. സാരമില്ല, ഞാൻ തന്നെ കിടന്നോളാം, വിഷമമൊന്നുമില്ല. എന്നായാലും കല്യാണം കഴിഞ്ഞ് നീ പോണ്ടവളല്ലേ, പിന്നെന്തിനാ വിഷമിക്കുന്നത്? Ha ha ha.